മലബാർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കഴിഞ്ഞൊരു വീഡിയോടുകൂടി നമ്മുടെ ബാംഗ്ലൂർ സീരീസ് അവസാനിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് രാത്രി വന്നിട്ട് രാവിലെ നമ്മൾ വയനാട് എത്തിയിട്ടുണ്ടായിരുന്നു. ബത്തേരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നമുക്കറിയാവുന്ന ഒരു ഇക്കുണ്ടായിരുന്നു. അവിടെ നമ്മൾ കയറി, അവരുടെ വീട്ടിൽ കയറി ഫ്രഷ് ആയി അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് വയനാടുള്ള ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ സംഭവം. എടക്കൽ കേവിലേക്കാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു ഗുഹയാണ്. നമുക്ക് ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. അങ്ങോട്ട് ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒത്തിരി നടക്കാനുണ്ട്. നമുക്ക് ടിക്കറ്റ് കൗണ്ടറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വരെ ഒരുപാട് നടക്കാനുണ്ട്. അവിടെ നിന്നും കുറേ നടന്നിട്ട് വേണം നമ്മുടെ ആ ഒരു കേവിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കേട്ടോ. നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ പോയ സമയത്ത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു അഡ്വഞ്ചറസ് ട്രിപ്പാണ്. മെയിനായിട്ട് ഇതിൻ്റെ വഴിയാണ് കേട്ടോ. മൊത്തം പാറകളിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. ഒരു കുറച്ച് സ്ഥലമൊക്കെ നമുക്ക് സ്റ്റെപ്പുണ്ട്, സ്റ്റെപ്പായിട്ടുണ്ട്. കുറേ സ്ഥലമൊക്കെ നമ്മൾ ഈ പാറയുടെ മുകളിൽ കൂടെ അതുകൊണ്ട് ഒരു കുഞ്ഞു ഗുഹ പോലെ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നമ്മൾ നടന്ന് കയറി പോകേണ്ടതാണ്. ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു അഡ്വഞ്ചറസ് ട്രിപ്പാണ്. നല്ല രസമാണ് കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് ഓരോ ആൾക്കാർ കയറിയിട്ട് വേണം അടുത്ത ആൾക്കാർ കയറാം. അതുകൊണ്ട് കുറേ സമയം എടുത്തു കേട്ടോ. ഭയങ്കര തിരക്കായതുകൊണ്ട് ആ ഒരു രീതിയിൽ നമ്മൾ കുറച്ച് മടുത്ത് പോയിട്ടുണ്ടായിരുന്നു. തിരക്കില്ലാതെയും നമുക്ക് സുഖമായിട്ട് കയറാമായിരുന്നു. ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് പോയിട്ടുണ്ടെങ്കിൽ കയറി നടക്കില്ല. അപ്പോൾ ഒരാൾ കയറിയിട്ട് പിന്നെ പതുക്കെ പതുക്കെയാണ് അടുത്ത ആൾക്കാർ കയറേണ്ടത്. ഓരോ ഭാഗത്തും ഇവിടുത്തെ ആൾക്കാർ സെക്യൂരിറ്റി പോലെ ഒരു കുറേ സ്ഥലത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ കയറ്റി വിടാനും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ദൂരമുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ക്ഷമയുള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്. കാരണം അത്രയും ദൂരം നമ്മൾ നടക്കേണ്ടി വരും. നമുക്ക് ഇങ്ങോട്ട് വെള്ളമൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. ഒന്നും നമുക്ക് അങ്ങോട്ട് അലൗഡല്ല. പിന്നെ ഇവിടെ ടിക്കറ്റ് വന്നത് 50 രൂപ മറ്റാണ് ഓരോ ആൾക്കാർക്ക്. നമ്മുടെ ബാഗും എല്ലാം നമ്മൾ അവിടെ വച്ചിട്ട് പോകണം. കാരണം കുരങ്ങൻ്റെ ശല്യം ഉണ്ട് കേട്ടോ ഇവിടെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഫുഡ് ഐറ്റംസും അങ്ങനെ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല ഇങ്ങോട്ടേക്ക്. ആ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ നമ്മളത് കൊടുത്തിട്ട് പോകണം. അവിടെ നമുക്കൊരു ടോക്കൺ നമ്പർ വരും. തിരിച്ച് വരുമ്പോൾ നമുക്ക് എന്തൊക്കെയാണോ വെച്ചിട്ടുണ്ടായിരുന്നത് അതെടുത്തിട്ട് പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് കയറി അവർ എത്താറാകുമ്പം അവിടെ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. കാരണം നല്ല ഡേഞ്ചറസ് ഏരിയയാണ്. ഒരുപാട് നല്ല പാറക്കെട്ടിലൂടെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ആ ഒരു ഭാഗത്ത് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം വന്നിട്ട് എടക്കൽ കേവ്. അങ്ങനെ നമ്മൾ ഫൈനലി എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതാണ് സംഭവം. ഒരു ഗുഹ പോലെ, വലിയൊരു ഗുഹ പോലെയാണ് കേട്ടോ ഈ സംഭവം വന്നിട്ട്. ഇതൊരു നിയോളിതിക് സൈറ്റാണ് കേട്ടോ. കേരളത്തിൽ തന്നെ ഒരു നിയോളിതിക് സൈറ്റാണ്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പഴയ ആൾക്കാർ അവരുടെ ലാംഗ്വേജുകളും ഒക്കെ എഴുതി വച്ചേക്കണ ഒരു ഗുഹയായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. എനിക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ അറിയില്ല. ശരിക്കും പറഞ്ഞാൽ നല്ല രസമാണ് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ട്. ഉണ്ടോ ആ ഒരു വിടവുണ്ട്. താഴെ മുതൽ മുകളിൽ വരെ ഈക്വൽ ആയിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു രസമാണ്. പിന്നെ ആ പാറ ഉണ്ടോ, ആ പാറ എന്ന് പറയുമ്പം നമുക്ക് മുകളിലേക്ക് നോക്കുമ്പോൾ ശരിക്കും ഇപ്പോൾ താഴെ ചാടുമെന്ന്. പക്ഷേ അങ്ങനെയല്ലത് ഒരുപാട് വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെ നിൽക്കണതാണ് കേട്ടോ. പിന്നെ ഈ ഒരു കേവിൻ്റെ ഉള്ളിൽ ആ ഒരു അവിടുത്തെ ആൾക്കാർ നിൽക്കുന്നത് നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ആ ഒരു കേവിൽ നിന്ന് ഇറങ്ങി. ഏതാണ്ട് 2 മണി 3 മണിയൊക്കെ ആയി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ നല്ല വിശപ്പായിരുന്നു. കാരണം രാവിലെ നടന്ന് കയറി നല്ല ക്ഷീണിച്ച് നമ്മളൊരു ഹോട്ടലിൽ നിർത്തി. മസാഫി അങ്ങനെ എന്തായിരുന്നു അതിൻ്റെ പേര്. അങ്ങനെ അവിടെ കയറി നമ്മൾ മന്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അൽഫാം മന്തി. അവിടെ നിന്ന് അതൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങാറായപ്പോഴത്തേക്കും ഒരു മഴ പെയ്തു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി ബാക്കി വിശേഷങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.